നമസ്കാരം കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു യശശരീരനായ ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ ജനിച്ച് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകനായി പലതവണ മന്ത്രിയായി ഉന്നത പദവികളിലൊക്കെ ഇരുന്ന് ജീവിതകാലം മുഴുവൻ പൂർത്തിയാക്കി അന്തരിച്ചുപോയ ഒരു നേതാവ് ഒപ്പം അദ്ദേഹം ഒരു സമുദായ നേതാവ് കൂടിയായിരുന്നു മന്നത്ത് പത്മനാഭൻ മുതൽ സുകുമാരൻ നായർ വരെയുള്ള കാലയളവിൽ എൻ എസ് എസിനെ നയിച്ചവരിൽ പ്രമുഖനായിരുന്നു ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ മകൻ ഗണേഷ് കുമാർ സിനിമാ നടനാണ് മുൻ മന്ത്രിയാണ് എം എൽ എ ആണ് ജനപ്രിയനായ പൊതുപ്രവർത്തകനാണ് രണ്ട് പെൺമക്കളാണ് ബിന്ദുവും ഉഷയും രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത് ഉന്നതരായ ഐ എസ് ഉദ്യോഗസ്ഥരെയാണ് എല്ലാവർക്കും ഇട്ടുമൂടാൻ പോണ തരത്തിൽ കാശുണ്ട് ബിന്ദുവനും ഉഷയ്ക്കുമൊക്കെ കോടികളുടെ സ്വത്തുണ്ട് ഉഷയുടെ ഭർത്താവ് മോഹൻദാസ് രാഷ്ട്രീയ നേതൃത്വത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു സിവിൽ സെർവൻ്റ് ആയിരുന്നു കാരണം പറയുന്നതൊക്കെ ചെയ്യുന്നയാൾ അതുകൊണ്ടാണ് ലണ്ടനിലടക്കം വീട് വാങ്ങാൻ ഉഷയ്ക്ക് കഴിഞ്ഞത് എന്തായാലും ബാലകൃഷ്ണ പിള്ള മരിച്ചതോടെ മക്കൾ സ്വത്തിനു വേണ്ടി തല്ലുകൂടുകയാണ് ഒരു വശത്ത് ഉഷയും മറുവശത്തെ ഗണേഷ് കുമാറും ബിന്ദുവും അപ്പന്റെ വിൽപത്രം വ്യാജമാണ് എന്നാണ് ഉഷയുടെ അവകാശവാദം അതുകൊണ്ട് ആ വിൽപത്രം അസാധുവാക്കണം സ്വത്ത് മൂന്നായി വിഭജിച്ച് മൂന്നിലൊന്ന് തനിക്ക് വേണം ഇതാണ് ഉഷ പറയുന്നത് പെമ്മക്കളെയെല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്ത് കെട്ടിച്ചു വിട്ടതാണ് ഈ അപ്പൻ എന്ന് മറക്കരുത് ഒടുവിൽ അപ്പൻ്റെ സ്വത്തുക്കളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു അപ്പൻ എഴുതിയതെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ആർക്കും തർക്കമില്ലാത്ത വിൽപത്രത്തിൻ്റെ പേരിൽ മകൾ കേസ് കൊടുത്തിരിക്കുന്നു ആ കേസിൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് കൊട്ടാരക്കര സബ് കോടതി ശ്രമം നടത്തി പരാജയപ്പെട്ടു കേസ് മുമ്പോട്ട് പോവുകയാണ് ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ഉഷാ മോഹൻദാസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് കോടിയുടെ സ്വത്തുണ്ട് എന്ന് കാണിക്കുന്നു ഇരുപത്തിയൊൻപത് ഇടങ്ങളിലായി അൻപത് ഏക്കർ ഭൂമിയുടെ കണക്ക് പറയുന്നുണ്ട് ഈ ഇരുപത്തി ഇടങ്ങളിൽ അൻപത് ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞത് ഒരു അഞ്ഞൂറ് കോടി വരും കാരണം ഈ ഭൂമിയെല്ലാം കണ്ണായ സ്ഥലങ്ങളിലാണ് കൊട്ടാരക്കര വാളകം റൂട്ടിലെ എം സി റോഡിനരികിലാണ് പതിനഞ്ച് ഏക്കർ ഭൂമി ഉഷയ്ക്ക് വിൽപത്രത്തിൽ ഉൾപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഉഷയ്ക്ക് വിൽപത്രത്തിൽ എഴുതി കൊടുത്തിരിക്കുന്ന പതിനഞ്ച് ഏക്കർ ആ പതിനഞ്ച് ഏക്കറിന് കുറഞ്ഞ നൂറ്റമ്പത് കോടി രൂപ വരും കാരണം എം സി റോഡിലെ സ്ഥലം നമുക്കറിയാം ഞാൻ വലിയ വിലയൊന്നും ഇട്ടിട്ടില്ല നമുക്കറിയാം എം സി റോഡിലെ വില എത്രയാണെന്ന് അങ്ങനെ പല ഇടങ്ങളിൽ സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂള് ബി എഡ് കോളേജ് മറ്റ് കോളേജുകളൊക്കെ അടക്കം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടൈക്കനാലിൽ ഇരുനില കെട്ടിടം തിരുവനന്തപുരത്ത് പലയിടങ്ങളിൽ വീടുകളെ അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ബാലകൃഷ്ണപിള്ളക്കുണ്ട് എന്ന് ഈ വ്യവഹാരത്തിൽ പറയുന്നു ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള വിൽപത്രവും നമ്മൾ കാണുന്നു ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് മനുഷ്യൻ അനാവശ്യമായി പണം സമ്പാദിച്ചാൽ അവന് നാശം എന്ന ഒരു സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് നമ്മുടെ പൊതുപ്രവർത്തകർ എത്ര നുണയന്മാരാണ് എന്ന വ്യക്തമായ സന്ദേശം ആദ്യം നമുക്ക് ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അന്തരിച്ചു പോയ നുണയനെ കുറിച്ച് തന്നെ സംസാരിക്കാം അദ്ദേഹം യശരീരനൊക്കെയാണ് പ്രഗത്ഭനാണ് പക്ഷെ അദ്ദേഹം നമ്മുടെ നിയമ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ആണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എന്നതിൻ്റെ തെളിവ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിച്ചത് രണ്ടായിരത്തി ആറിലാണ് കൊട്ടാരക്കരയിൽ തോറ്റുപോയി രണ്ടായിരത്തി ആറിൽ കൊട്ടാരക്കരയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലം ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞു കൊടുത്ത അത് നുണയാണെങ്കിൽ എം എൽ എ സ്ഥാനം പോലും നഷ്ടമാകാവുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ആകെ പതിനയ്യായിരം രൂപയും ഭാര്യയുടെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അങ്ങനെ പതിനേഴായിരത്തഞ്ഞു രൂപയെ ഉള്ളൂ എന്നാണ് എട്ട് ലക്ഷത്തി എഴുപത്തോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ആകെ നിക്ഷേപമായി ഡിപ്പോസിറ്റായി ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കമ്പനികളിലൊന്നും ഷെയർ ഇല്ല ഒരു എൽ ഐ സി പോളിസി പോലുമില്ല വിലയില്ലാത്ത പഴയ രണ്ട് കാറുകൾ അതായത് വില രേഖപ്പെടുത്തിയിട്ടുള്ളൂ പഴയ ഒരു എൻഡവറും ഒരു സ്കോഡയും മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതുകൊണ്ട് അതിന് വില പോലും രേഖപ്പെടുത്തിയിട്ടില്ല പാവം പഴയ ഒരു മനുഷ്യൻ സ്വർണം ഉള്ളത് പത്ത് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ അത്രയും സ്വർണമുണ്ട് പത്ത് ലക്ഷം രൂപയുടെ സ്വർണമുണ്ട് പതിനെട്ട് ലക്ഷം രൂപ വിവിധ ബാങ്കുകളിലെ നിക്ഷേപമുണ്ട് ഓർക്കണം ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിന്റെ ആശ്രിതരും ഭാര്യ മക്കൾ ആശ്രിതരല്ല ആകെപ്പാടെ ബാക്കിയെല്ലാ സ്വത്തുക്കളും കൂടി മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യമാണ് പറയുന്നത് എല്ലാം കൂടി പതിനെട്ട് ലക്ഷമുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ മൂവബിൾ പ്രോപ്പർട്ടി സ്ഥാവര വസ്തുക്കൾ അദ്ദേഹത്തിന്റെ മുപ്പത്തി ഏഴ് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചും ജംഗമ വസ്തുക്കൾ അതായത് നോൺ മൂവബിൾ വസ്തുക്കൾ അതായത് ഭൂമി കെട്ടിടങ്ങൾ ഇവയെല്ലാം കൂടി എട്ട് കോടി ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അദ്ദേഹത്തിന്റെ കൃഷി ഭൂമിയും കെട്ടിടങ്ങളും എല്ലാം കൂടി എട്ട് കോടി ആറു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആകെ സ്വത്തുക്കൾ എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കൃത്യമല്ല എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇതാണ് സത്യവാങ്മൂല്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്വത്തു തർക്കമായപ്പോൾ അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറ് കോടിയായി ഉയർന്നിരിക്കുന്നു ഈ എട്ട് കോടിയിൽ ഏതാണ്ട് അഞ്ചു കോടി അദ്ദേഹത്തിൻ്റെ അഗ്രികൾച്ചർ ലാൻഡ് അതായത് കാർഷിക ഭൂമിക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരത്തെ വിവിധ കെട്ടിടങ്ങൾ കൊടായ്ക്കരാനിലെ കെട്ടിടം ലണ്ടനിലെ കെട്ടിടത്തിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ സമ്പാദിച്ചു അദ്ദേഹത്തിനെ വെളിപ്പെടുത്താൻ കഴിയാത്ത ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെ സമ്പാദിച്ചു ഇപ്പോൾ ഏതാണ് അഞ്ഞൂറ് കോടിയുടെ തർക്കം നടക്കുന്നു അമ്പത് ഏക്കർ ഭൂമി അടക്കം നിരവധി കെട്ടിടങ്ങൾ അടക്കം ഉള്ളവ വീതിക്കുന്നതിന് വേണ്ടി തർക്കം നടക്കുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ സത്യവാങ്മൂലത്തിൽ ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് എട്ട് കോടിയേ ഉള്ളൂ ബാക്കി ഈ നൂറുകണക്കിന് കോടി രൂപ എവിടെ നിന്നുണ്ടാക്കി എങ്ങനെയുണ്ടാക്കി എങ്ങനെ സൂക്ഷിച്ചു നമ്മുടെ നാട്ടിൽ സത്യസന്ധരായ രാഷ്ട്രീയക്കാർ നമ്മളെ ഭരിക്കുന്നവരാണ് അവർ സമ്പാദിച്ചു കൂട്ടുന്ന തുക എങ്ങനെയാണെന്നും അവർ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതെന്നും അവരുടെ സ്വത്തിൻ്റെ കണക്കില്ലായെന്നും വ്യക്തമാക്കുകയാണ് ഈ സ്വത്ത് തർക്കം അതായത് നമ്മുടെ മുമ്പിൽ നേതാക്കന്മാർ പറയുന്നതൊക്കെ കള്ളമാണ് അവർക്ക് കണക്കിൽ പെടാത്ത വിധം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് ഒരു ബാലകൃഷ്ണപിള്ളിയുടെ അനുഭവമല്ല ശകലനുടേയും അനുഭവമാണ് ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല കണ്ടെത്തുന്നില്ല വാർത്തയാക്കുന്നില്ല ഒരു ഭാഗം അതായത് കള്ളന്മാരാണ് പൊതുപ്രവർത്തകർ അവർ സത്യം മറച്ചു വയ്ക്കുന്നു എന്നത് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുണ്ടായാൽ അസമാധാനം ആശങ്ക സങ്കടം കണ്ണുനീര് തമ്മിലടി കത്തിക്കുത്ത് കൊലപാതകം ഒക്കെയാണ് ബാക്കി എന്നാണ് ആലോചിച്ച് നോക്കൂ ഈ മൂന്ന് മക്കൾക്കും ആവശ്യത്തിന് കാശുണ്ട് അവരെ ഇനി ഒരു പണിയുമെടുക്കാതെ വീട്ടിൽ കുത്തിയിരുന്ന് തിന്നുകൊണ്ടിരുന്നാലും സ്വർണത്തളികയിൽ ഭക്ഷണം കഴിച്ചാലും സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്താലും ദിവസം പത്ത് ലക്ഷം രൂപയുടെ ഹോട്ടലിൽ താമസിച്ചാലും ഒന്നും തീരില്ലാത്തത്രയും സ്വത്തുണ്ട് ഇതുകൊണ്ട് അവർക്ക് മരിച്ചു പോകുമ്പോൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും കൊടുക്കില്ല വേറെ വെള്ള തുണിയെ ഊടിപ്പിക്കുന്നത് പക്ഷെ ഇവർ അടിപിടി അടിപിടികൂടുക ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഈ ശതകോടികൾക്ക് വേണ്ടി ഇവർ അടി കൂടുക ഇവർക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും വലുത് സൗഹൃദവും സ്നേഹവുമാണെന്ന് ഞാൻ സ്നേഹിക്കുന്നവർ എന്റെ ചുറ്റിനുമുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സമാധാനം കിട്ടും ശക്തി കിട്ടും എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല അവർക്കെല്ലാമുണ്ട് അധികാരം ഈ ബാലകൃഷ്ണ പിള്ളയുടെ പോലെ അധികാരം മറ്റാർക്കുണ്ടായിരുന്നു ആർക്കും ഉണ്ടായിരുന്നില്ല മരിക്കുമ്പോൾ പോലും ക്യാബിനറ്റ് റാങ്കിലായിരുന്നു പിള്ള മകൻ ഇപ്പോഴും ജനപ്രതിനിധിയാണ് പെൺമക്കളുടെ ഭർത്താക്കന്മാർ രണ്ടുപേരും അധികാരം ആവോളം ആഘോഷിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് മക്കളൊക്കെ പലരും വിദേശത്താണ് അങ്ങനെ എല്ലാവരും സുഖമായി ജീവിച്ചിട്ട് ഇവർ സ്വത്തിന് വേണ്ടി കടിപിടി കൂടുമ്പോൾ തമ്മിൽ തല്ലുമ്പോൾ കാണാതിരിക്കുമ്പോൾ സമാധാനമുണ്ടാകും ഇവർക്കാർക്കെങ്കിലും എല്ലാമുണ്ട് സമാധാനമുണ്ടാകും സമാധാനമില്ലെങ്കിൽ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എല്ലാം ഉണ്ടായിട്ടെന്ന കാര്യം നമുക്ക് വേണ്ടത് എന്തേലെയാണ് ഭൂമിയും സ്വത്തുമൊക്കെ നമുക്ക് പട്ടിണിയില്ലാതെ ജീവിക്കണം ഒന്ന് ഇതാണ്ട് നമുക്കൊരു വലിയ മനസ്സുണ്ടെങ്കിൽ ഇല്ലാത്തവരെ കാണുമ്പോൾ അരിഞ്ഞു പോകുന്നെങ്കിൽ അവർക്ക് കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ ഇല്ലാതെ ജീവിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആഡംബരത്തോടെ ജീവിക്കണം നമ്മൾ അധ്വാനിച്ച് കാശുണ്ടാക്കി കഷ്ടി ജീവിച്ചപ്പോൾ ആഡംബരത്തോടെ ജീവിക്കണം നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണം വിമാനത്തിൽ കയറിയാൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യണം ബി എൻഡബ്ല്യു ഡി മേഴ്സ് ഡെസിൻ്റെയൊക്കെ എസ് യുവിൽ തന്നെ യാത്ര ചെയ്യണം താമസിക്കുമ്പോൾ മേൽ കൊട്ടാരത്തിൽ താമസിക്കുന്നോളും താമസം ഇതൊക്കെ താമസിച്ച് കഴിഞ്ഞാലും ഈ പണം എന്തു ചെയ്യാൻ കഴിയും മിച്ചോള പണം എന്തു ചെയ്യാൻ കഴിയും ഒരു ആനന്ദത്തിന് വേണ്ടി നമ്മൾ ക്ലബുകളിൽ പോയി വാരിവലിച്ചെറിയുന്നു അതും കഴിഞ്ഞിട്ടും ഒരു കൂടുതൽ ആനന്ദം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പേർക്ക് കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞാലും നമുക്ക് കാശുണ്ടെങ്കിലും തർക്കിക്കേണ്ടി വരുമ്പോൾ സമാധാനം പോകുമ്പോൾ എന്താ കാര്യം എല്ലാം ഉണ്ട് പക്ഷെ മനസ്സമാധാനങ്ങളിൽ എന്നും ടെൻഷൻ ഗണേഷ് കുമാർ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഥകൾ തുറന്നിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ തങ്ങൾ വന്ന് കണ്ണീർ കൊണ്ട് മുളക് പൊടിയിട്ട് എന്തു ചെയ്യും ഉഷാ ഉഷാമോഹൻദാസിനെ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ആങ്ങളെ വന്ന് കുത്തിക്കൊന്നാൽ എന്തു ചെയ്യും എന്തൊരു ആശങ്കയുടെ ലോകമാണ് നമ്മുടേത് ഈ പണം എന്ന് പറയുന്ന സാധനം ആർക്കും അവർക്ക് ആവശ്യത്തിന് കൂടുതൽ കൊടുക്കരുത് എന്നതിൻ്റെ തെളിവാണ് അത് കിട്ടിയാൽ സമാധാനം പോയി അതുകൊണ്ട് എങ്ങനെയും പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഈ കുടുംബത്തിൻ്റെ കഥ ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ് ജീവിക്കാനുള്ള കാശുമതി സുഖമായി ജീവിക്കാൻ കടബാധ്യതകളില്ലാതെ കുടുംബത്തെയും മക്കളെയും നമുക്ക് പരിചയമുള്ളവരെയും ഒക്കെ സഹായിച്ച് ജീവിക്കാൻ പറ്റുന്ന സ്വത്തുമതി അതിൽ കൂടുതൽ സ്വത്തുക്കൾ സമ്പാദിച്ചാൽ അവസാന കാലം ആലോചിച്ച് നോക്കിയാൽ ബാലകൃഷ്ണയുടെ അവസ്ഥ ഇപ്പോഴാണ് നമ്മളിതൊക്കെ അറിയുന്നത് പിള്ളെ അവിടെ മരിക്കാറായി കിടന്ന കാലയളവിൽ സമാധാനം ഒരു മിനിറ്റ് എങ്കിലും കിട്ടിക്കാണോ ഒരു ദിവസം ഒരു മ മകളും എന്ന് പറയുന്നു വേറെ ദിവസം മറ്റൊരു മകളും എന്ന് പറയുന്നു പിന്നെ ഇതിനെല്ലാം മറുപടിയുമായി മകൻ പറയുന്നു ചുറ്റിനും ഇങ്ങനെ പണത്തിന്റെ കണക്ക് പറയുന്ന ആർത്തി പിടിച്ച മനുഷ്യരെ കണ്ട് മനന്നൊന്നായിരിക്കില്ലേ മരിച്ചത് അതുകൊണ്ട് അമിതമായി സ്വത്ത് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊരു പാഠമായി സ്വീകരിക്കുക ആ അബദ്ധം കാണിക്കരുത് സമാധാനത്തോടെ മരിക്കാൻ കഴിയില്ല പിള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്